ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ്. എന്റെ ഒരു ഫേവറേറ്റ് മീറ്റ് ആണ് ശരിക്കും ബീഫ്. അധികം കഴിക്കാറില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഞാൻ ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്തു തുടങ്ങിയ സമയം മുതൽ കുറെ പേരിനോട് ആവശ്യപ്പെടുന്ന സാധനമാണ് ബീഫ് കൊണ്ടുള്ള കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ളത്. ഒത്തിരി എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഞാനൊരു ബീഫും പഴംപൊരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബീഫ് കറി, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിലും കാണുക. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫുള്ള ഒരു ഡിഫറെന്റ് ഐറ്റമാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് കൊല്ലത്തുനിന്ന് അജിത്ത്, പിന്നെ കാസർഗോഡ്ന്ന് അശോക്, ഇവരൊക്കെ എന്റെ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബീഫിന്റെ കുറെ ഐറ്റംസ് ഉണ്ടാക്കണം. സോ രണ്ടുപേരും ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് വരും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു അര കിലോ ബീഫ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അര കിലോ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടാട്ടം എന്നൊരു സാധനമാണ്. ബീഫ് കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു ഫ്രൈ പോലെയാണ്, ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ബീഫ് ഡ്രൈ ഫ്രൈ വേറൊരു ഞാൻ ചെയ്തു തരാം. നമ്മൾ ബീഫ് കൊണ്ടാട്ടം എന്ന് സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മളിൽ നിന്ന് കുക്കറിൽ വേവിക്കാൻ പോവാണ്. അതിന്റെ ഐറ്റംസ് മാത്രം ആദ്യം കടിക്കാം. അതായത് അര കിലോ ബീഫിൽ ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ തന്നെ വലിയ ജീരകത്തിന്റെ പൊടി ആട്ടോ, പെരുംജീരകം എന്ന് പറയും, വലിയ ജീരകത്തിന്റെ പൊടി, പിന്നെ ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കാം, അപ്പൊ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഒത്തിരി സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോ തന്നെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിനൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ്. നമ്മൾ കുക്കറിലാ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ച് വീസിൽ വരുന്നവരെ വേവിക്കുക. ഫുള്ള് വേണ്ട ആവശ്യമില്ല, ഒരു 80% 80-90% വന്നത്, കാരണം പിന്നെ നമ്മൾ കുറച്ച് ഫ്രൈ ആക്കുന്നുണ്ട്. നിങ്ങൾ കിട്ടുന്ന ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് വിസിൽ കൂട്ടുക വരക്കുകയും ചെയ്യാം. ഞാൻ അഞ്ച് വിസിൽ അടിക്കാൻ പോകുന്നു കേട്ടോ. നമ്മൾ ബീഫ് ഇപ്പോൾ അഞ്ച് വിസിൽ വേവിച്ചിട്ടുണ്ട്. അഞ്ച് വിസിൽ വരുന്നവരെ അത്യാവശ്യം വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ഇങ്ങനെ തന്നെ മതി. ഞാൻ ആ സമയം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം, അതാ ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട്, നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ആ വെള്ളത്തോടെ തന്നെ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊരു ഫ്രൈ ആയി, കുറച്ച് കഴിയുമ്പോഴേ വെള്ളം ഒന്ന് വറ്റും, വെള്ളം വറ്റി ഒരു ഫ്രൈ ആയി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട്. ഒന്നും കൂടെ ഫ്രൈ ആകുന്നത് വരെ ഇനി ചെയ്യാം. കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് കളർ വരുന്നു. ബീഫ് നല്ല ശരിക്കും ഫ്രൈ ആയിട്ട് ബ്ലാക്ക് കളർ ആകുമ്പോഴൊരു ടേസ്റ്റ് വരാം. നമ്മുടെ ബീഫ് ഇപ്പോൾ നോക്കി ആവശ്യത്തിന് ഫ്രൈ ആയി നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാത്തിലും ഒരു ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, പെട്ടെന്ന് തീർന്നു പോകും. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു മസാലയും കൂടെ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാനിൽ തന്നെ അല്പം കൂടി വെളിച്ചം ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഈ കൊണ്ടാട്ടം മുളക് എന്ന് പറയും, ഉണക്കിയ മുളകാണ് കൊണ്ടാട്ടം മുളക്. ഈ കൊണ്ടാട്ട മുളക് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മള് ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത്, ഇല്ല എങ്കിൽ ഇപ്പൊ ചെറിയ പാക്കറ്റിൽ 10 രൂപയുടെ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്ന എനിക്ക് തോന്നുന്നു, ഇല്ല എങ്കിൽ നിങ്ങൾ ബാക്കി ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. സോ ഇതൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്, ഈ സമയം നമ്മൾ ഇത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞാണ് ചതച്ചു വേണമെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ 10 ചെറിയ ഉള്ളി അല്ലേ, അത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം.
ബീഫ് കൊണ്ടാട്ടമോ നിങ്ങൾ കൊണ്ടാട്ടമോ ചേർത്തില്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്ന് എന്തുകൊണ്ട് വിളിച്ചോളൂ കേട്ടോ. റെഡി. അപ്പൊ നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം ഉപ്പിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അടി കൊടുക്കുന്നുണ്ടോ, ഞാൻ ഇറക്കി പറയാൻ വിട്ടുപോയി. കറക്റ്റ് ഉപ്പുണ്ട്, ഞാൻ നോക്കിയറിയാം. ഈ അര കിലോ ബീഫിന്റെ കേട്ടോ, ക്വാണ്ടിറ്റി അനുസരിച്ച് ബീഫ് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. അപ്പൊ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ദേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ലുക്ക് വൈസ് അടിപൊളിയാണ്, ഇത് ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മുടെ അതേ ബീഫ് കൊണ്ടാട്ടം സെർവിങ് ഡിഷിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെ കഴിക്കുന്നുണ്ട്, ഘീ റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിന്റെ കൂടെയോ കഴിക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ഈ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ വൈഫിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വീഡിയോ കൂടെയാണ്. സോ അതും എല്ലാവരും കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ടേസ്റ്റ് ചെയ്ത് അമ്മിയായിട്ടുണ്ട്, ഇതിലായിട്ടുണ്ട്. ആവശ്യത്തിന് എരിവും പുളിയും, പുളി കുറവാണെങ്കിൽ കുറച്ച് ലെമൺ പുളി കൊടുക്കട്ടെ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. സോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് കൊടുക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പലരും എന്നോട് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് എൻഷുർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ, ബൈ ഫ്രം സജീസ് എന്ന വിശ്വാസം.